പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിനചര്യകളുടെ തുടക്കവും ഒടുക്കവും ജീവിതത്തിൻ്റെയും നാം തൃത്വസ്തുതി ചൊല്ലിക്കുറിക്കുന്നു. ഇന്ന് പരമപരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാളിൽ ഇത് മറക്കാതെ ഓർത്തുവയ്ക്കണം. ദേവാലയങ്ങൾ തുറക്കുകയാണ്, ദേഹശുദ്ധി വരുത്തി അണുവിമുക്തമാക്കി വരണമെന്നാണ് നിഷ്കർഷ. ദേവാലയത്തിലെ കുന്തുരുക്ക പുകയ്ക്ക് ചില ഔഷധ ഗുണങ്ങളുള്ളതുകൊണ്ട് അത് മഹാവ്യാധികളുടെ കാലത്ത് ദേവാലയങ്ങളിൽ ധാരാളമായി ഉപയോഗിക്കുമായിരുന്നത്രേ. അകവും പുറവും ശുദ്ധിയാക്കാൻ ഒരു ധൂപകലശം. സങ്കീർത്തനം 141:2. സ്പെയിനിൽ യാക്കോബ് ശ്ലീഹായുടെ ശരീരം അടക്കം ചെയ്യപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഒരു തീർത്ഥസ്ഥലമാണ് സാന്റിയാഗോ ദെ കോമ്പോസ്തേല. അവിടെ ബൂത്ത ഫുമിയേറോ എന്നൊരു ധൂപകലശമുണ്ട്. 80 കിലോഗ്രാം ഭാരവും 5 അടി പൊക്കവുമുള്ള ഒന്ന്. കപ്പിയും കയറും വേണം അത് ചലിപ്പിക്കാൻ. ഈ തീർത്ഥസ്ഥലത്തേക്ക് പരമ്പരാഗതമായി ജനങ്ങൾ ആഴ്ചകളോളം കാൽനടയായി ആണ് വരുന്നത്. വിയർപ്പും ചെളിയും പുരണ്ട് മുഷിഞ്ഞ് ആളുകൾ തിങ്ങിയിരിക്കുമ്പോൾ ദുർഗന്ധമകറ്റാൻ ഇത് വീശിയിരുന്നു എന്ന് പറയപ്പെടുന്നു. ജീവിതത്തിലുടനീളം ക്രിസ്തുമതത്തോട് കലഹിച്ചിരുന്ന ഒരു ചലച്ചിത്രകാരനായിരുന്നു ലൂയിസ് ബുനുവേൽ. 1969 അദ്ദേഹം ചെയ്ത ഒരു ഫ്രഞ്ച് സിനിമയാണ് ല വാ ലക്തി, ക്ഷീരപദം എന്നർത്ഥം. നേരത്തെ പറഞ്ഞ ഈ തീർത്ഥസ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന 2 ഫ്രഞ്ച് തീർത്ഥാടകരുടെ വഴിയനുഭവങ്ങളാണ് പ്രമേയം. ക്രിസ്തീയ വിശ്വാസം നേരിട്ടിട്ടുള്ള എല്ലാ പ്രധാന അബദ്ധ സിദ്ധാന്തങ്ങളെയും വിശ്വാസ പരീക്ഷകളെയും ഈ തീർത്ഥാടകരുടെ വഴിയിൽ വ്യക്തികളായും സന്ദർഭങ്ങളായും പുനരാവിഷ്കരിക്കുന്നുണ്ട്. പരിശുദ്ധ തൃത്വം മുതൽ പരിശുദ്ധ കന്യകാമറിയം വരെ എല്ലാവരും. ഈ ചിത്രം സത്യത്തിൽ ക്രിസ്തീയ വിശ്വാസത്തെ ഇഴകിയറി വിമർശിക്കാനും നിഷ്പ്രഭമാക്കാനുമുള്ള ഒരു ആക്ഷേപമായിരുന്നു. ബുനുവേൽ തന്റെ പ്രശസ്തമായ ആ ഉദ്ഘോഷണത്തിൽ അടക്കിവെച്ച പരിഹാസം പോലെ, ഞാൻ നിരീശ്വരവാദി ആയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ശ്ലീഹ കൊറിന്ത്യരോട് എഴുതിയ 2 ലേഖനവും അബദ്ധവിശ്വാസങ്ങളെയും വ്യാജപ്രബോധനങ്ങളെയും അതിജീവിക്കാൻ താക്കീത് ചെയ്യുന്ന ഒന്നാണ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു ക്രിസ്ത്യാനിയുടെ കാതലായ വിശ്വാസ പരീക്ഷകളെയും അതിൻ്റെ മേൽ അവൻ നേടുന്ന വിജയഗാഥകളുടെയും ഒരു നേർക്കാഴ്ചയാകാം ക്ഷീരപദം എന്ന ആ തീർത്ഥവഴി. അങ്ങനെ വിയർത്തും പൊടിയേറ്റും കിതച്ചും അവർ ദൈവസന്നിധിയിലെത്തി അവനോടൊപ്പം ഉണർന്നിരിക്കുന്നു. തിങ്ങി നിറയുന്ന കുന്തിരിക്ക പുകയുടെ സുഗന്ധ പടർപ്പ്. ഇന്ന് പരിശുദ്ധ തൃത്വത്തെ ധ്യാനിക്കുമ്പോൾ ഈ ഒരു ചിത്രം വളരെ ഉചിതമാണെന്ന് തോന്നുന്നു. കാരണം അവിടെയും നിറയുന്ന ഒരു കുന്തിരിക്ക പുകയുണ്ട്. അത് ഒരേ സമയം കാഴ്ചയെ മറക്കുന്നു, സ്വർഗത്തിലേക്ക് നമ്മെ ഉയർത്തുകയും ചെയ്യുന്നു. പരമപരിശുദ്ധ രഹസ്യമായ പരിശുദ്ധ തൃത്വത്തിൻ്റെ നിഗൂഢാത്മകത പോലെ തന്നെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ അസാധ്യമായതും എന്നാൽ ഹൃദയത്തിന് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ് പരിശുദ്ധ തൃത്വം. ഇന്ന് മോശ സീനായിലേക്ക് വീണ്ടും ചെല്ലുകയാണ് പുതിയ കൽഫലകങ്ങൾക്കായി. ദൈവം അവനോടൊപ്പം ഒരു മേഘത്തിലിറങ്ങി വന്നു. കനത്ത കുന്തിരുക്ക പുക അതിൻ്റെ പുനരാവിഷ്കരണമാണ്. അവൻ തൻ്റെ നാമം ഉച്ചരിച്ചു, അദോനായി. അതൊരു പേരല്ല, ഒരു ബന്ധമാണ്, കർത്താവെന്നർത്ഥം. ഇതിനു മുൻപ് മോശയോട് ദൈവം തൻ്റെ നാമം പറഞ്ഞത് യാഹ്വേ എന്നാണ്. അത് ഭയന്ന് ആരും ഉച്ചരിക്ക പോലുമില്ലായിരുന്നു. എന്നാൽ ഇന്ന് അവൻ നാഥനായ കർത്താവെന്ന് സ്വയം വെളിപ്പെടുത്തുന്നു. പിന്നീട് ഈ നിമിഷം വരെ നമ്മളടക്കം എത്രയോ പേർ എൻ്റെ കർത്താവ് എന്ന് അരുമയായി അവനെ വിളിച്ചിട്ടുണ്ട്. ഭയവും അങ്കലാപ്പുമെല്ലാം മാറിപ്പോയല്ലോ സ്നേഹദാതനെ കണ്ടെത്തിയപ്പോൾ എന്ന് ഈശോ നിക്കോദേമോസിനോട് പറയുമ്പോഴും ഈ നാമത്തിൻ്റെ സൂചന കടന്നു വരും. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കാത്തവർ സ്വയം തങ്ങളുടെ തകർച്ചയിലേക്ക് പോകും എന്ന് സൂചിപ്പിക്കാൻ. താൻ കർത്താവാണെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞു. കാരുണ്യവാൻ, കൃപാനിധി, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. ദൈവത്തിൻ്റെ ഈ സ്ഥായിയായ വിശേഷണങ്ങൾ തിരുവചനത്തിലുടനീളം അലയടിക്കുന്നുണ്ട്. ഇന്ന് കൊരിന്ത്യർക്കുള്ള 2 ലേഖനത്തിൻ്റെ സമാപന ആശീർവാദമാണ്. നേരത്തെ സൂചിപ്പിച്ച കർത്താവിൻ്റെ സ്ഥായി ഭാവങ്ങൾ ക്രിസ്ത്യാനിയിലും വിളങ്ങുന്നത് നമുക്കവിടെ കാണാം. ഇവിടെ ഒരു പുതുമ കൂടിയുണ്ട്, അവസാനം വിരിയുന്ന ഒരു തൃത്വസ്തുതി. അതിലുമുണ്ട് ഒരു പുതുമ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, കമ്മ്യൂണിയൻ നമ്മളോടുകൂടെ ഉണ്ടാകട്ടെ എന്ന ആശീർവാദം. നമ്മൾ ദിവ്യബലി ആരംഭിക്കുന്നത് ഈ ആശീർവാദത്തോടെയാണെന്ന് ഓർക്കുമല്ലോ. ഈ ലേഖനത്തിൽ തന്നെ നിരവധി വചനഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ സഹവാസത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. അവ്യക്തമായും പുകമറയിലും മുഖാവരണത്തിലും നാം കണ്ടവ ഇന്ന് നേരിട്ട് കാണുന്നുവെന്ന് ശ്ലീഹ പറയുന്നു. മോശ കണ്ടതിലും വലിയ തേജസ്സാണ് നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്നതെന്നും ശ്ലീഹ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ദാനിയൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ നിന്നുള്ള 3 യുവാക്കളുടെ ഗീതമാണ് സങ്കീർത്തനം. അവർ തീച്ചൂളയിൽ നിന്നുകൊണ്ട് ആലപിക്കുന്നതാണത്. അവർ തീച്ചൂളയിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നതല്ല അവിടെ ശ്രദ്ധേയമായത്, തീച്ചൂളയിൽ വെച്ച് തന്നെ രക്ഷപ്പെട്ടു എന്നതാണ്. പൊടിയും ചാരവുമാകാൻ സംവിധാനം ചെയ്ത ഒരു മരണമുഖത്ത് ഉയരന്റെ നാഥൻ അവരെ മരണത്തിന്റെ തീവിരൽ തൊടാതെ കാത്തു. അവരുടെ കൂടെ ദൈവപുത്രനെ പോലൊരാൾ എന്ന് ഉദ്ഘോഷിച്ചത് സ്വയം ദൈവമായി അവരോധിച്ച ഒരു മഹാരാജാവ് തന്നെയെന്നത് വിരോധാഭാസമായിരിക്കുന്നു. സ്വർഗത്തിൽ മനുഷ്യപുത്രനെ പോലെ മിശിഹായെ കണ്ട പ്രവാചകനാണ് ദാനിയലെന്നും ഇവിടെ ചേർത്ത് വായിക്കണം. സത്യം പറഞ്ഞാൽ കൂടെ നടക്കുന്നൊരു ദൈവത്തെയാണ് നാം ഇവിടെ കണ്ടത്. സഹവാസവും ഒത്തൊരുമയും അവൻ്റെ നിതാന്ത ഭാവങ്ങളാണ്.
പരിശുദ്ധ തൃത്വം പഠിപ്പിക്കുന്നത് ഒരു ദൈവം മൂന്നാളുകളായി സഹവസിക്കുന്നു എന്ന സത്യമാണ്. ആ സഹവാസത്തിന്റെ പകർപ്പാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം. വിഭാഗീയതകൾക്കും വിഭജനങ്ങൾക്കും അവിടെ സ്ഥാനമില്ല. ബിസ്ത അഗസ്റ്റിൻ സൃഷ്ടിയെ വിളിച്ചത് വെസ്റ്റീജിയും ത്രിനിത്താത്തിസ് എന്നാണ്, സൃഷ്ടി പരിശുദ്ധ തൃത്വത്തിന്റെ തിരുപ്പകർച്ച എന്ന്. ഈ ഒരു സഹവാസവും ഒരുമയും തന്നെയാണ് ക്രിസ്തീയതയുടെ കാതൽ. തീച്ചുളയിലെ ആ യുവാക്കൾ പാടുന്ന ഗീതമാകെയും ശ്രദ്ധിച്ചു കേൾക്കൂ. അവിടെ എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, വെയിലും വെയിലേറ്റുമായുന്ന മഞ്ഞും. അങ്ങനെ വിരുദ്ധങ്ങളെന്ന് വിളിക്കുന്ന എല്ലാം അവിടെ സ്നേഹത്തിൽ ഒന്നാകുന്നു, പരമസ്നേഹമായി ദൈവത്തിൽ ലയിക്കുന്നു. വ്യത്യാസം എന്നാൽ ഭിന്നത എന്നല്ല അർത്ഥം. നമ്മൾ പക്ഷേ നമ്മളോട് വ്യത്യസ്ത അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരോട് ഭിന്നത കാണിക്കാറുണ്ടല്ലോ. ദൈവം തന്റെ ജനത്തോടുകൂടെ സഹവസിക്കുന്നതും സഹയാത്ര ചെയ്യുന്നതും നന്നായി വിവരിക്കുന്ന ഗ്രന്ഥങ്ങളാണല്ലോ പുറപ്പാടും സംഖ്യയും മറ്റും. അവിടെ പക്ഷെ നമ്മൾ എത്രയോ കലഹങ്ങൾ കാണുന്നു. വാഗ്ദത്ത നാടിന്റെ അതിരുവരെ എത്തിയിട്ട് മനസ്സില്ലാ മനസ്സോടെ മറുവഴി തേടേണ്ടി വന്നിട്ടുണ്ട്. അത് ദൈവനിശ്ചയമായി അംഗീകരിക്കാൻ പക്ഷെ എല്ലാവർക്കും സാധിക്കാറില്ലല്ലോ. ചിലർ മുറുമുറുക്കുന്നു, കലഹിക്കുന്നു, വിഗ്രഹങ്ങളെ മെനയുന്നു. ഇതിനെല്ലാം അറുതി വരുത്താനാണ് ദൈവം ഇന്ന് തന്നെ തന്നെ വ്യക്തമായി വെളിവാക്കുന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ ആലോചനകളും സങ്കല്പങ്ങളും കൊണ്ട് എന്നെ ചമക്കേണ്ട. എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല. ദൈവം അതുകൊണ്ടാണ് എല്ലാ വിഗ്രഹങ്ങളെയും നിരോധിച്ചത്, അകത്തും പുറത്തുമുള്ള എല്ലാ വിഗ്രഹങ്ങളെയും. മിസ്റ്റർ അഗസ്റ്റിൻ പറയും, സി കോംപ്രിഹെൻഡ് ദിസ് നോൺ എസ് ദേവൂസ്. മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ ദൈവമല്ല. ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മുടെ ഈ ജീവിതകാലത്ത് പരിമിതികളുണ്ട്. മിസ്റ്റർ അഗസ്റ്റിൻ്റെ കടൽ തീരത്തെ അനുഭവം കക്കാത്തോടുകൊണ്ട് കടൽ വറ്റിക്കുന്ന കുഞ്ഞിൻ്റെ ദർശനം പറഞ്ഞു മുഷിപ്പിക്കേണ്ടല്ലോ. ഒന്നും 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 മൂന്ന് എന്ന ഗണിത സത്യത്തിൽ കുടുങ്ങി ദൈവം എങ്ങനെ മൂന്നാളും ഒരു സത്യയുമാകും എന്ന് നമ്മൾ ചിന്തിച്ച് വലയാറുണ്ട്. അത് യുക്തിക്ക് നിരക്കാത്തതാണ് എന്ന് സൗകര്യപൂർവ്വം ചിന്തിക്കാനും ശ്രമിക്കും. ഇതൊരു ദൈവശാസ്ത്ര സങ്കല്പമല്ല, അത് സത്യമായതുകൊണ്ട് നമ്മളതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കുഴയുന്നു എന്ന് മാത്രം. മനുഷ്യന്റെ സംവേദനത്തിനും ബുദ്ധിയിലും സ്ഥലകാല പരിമിതികളുണ്ട്. എവിടെ എപ്പോൾ എങ്ങനെയെന്നൊക്കെ മനസ്സിലാക്കാൻ അതിന് സാധിക്കും. സ്ഥലം എന്നത് ത്രിമാനമാണ്, ഉയരം, വീതി, നീളം. അതിൻ്റെ കൂടെ സമയം എന്നൊരു മാനം കൂടി നമുക്ക് ചേർക്കാം. രണ്ട് ബിന്ദുക്കൾ, പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാനാകും. അവയെ ചേർത്ത് വരച്ചാൽ ഒരു നേർരേഖ, ലൈൻ എന്നും സങ്കല്പിക്കാനാകും. രണ്ട് സമാന്തര രേഖകളെ യോജിപ്പിച്ചാൽ ഒരു ചതുരം, സ്ക്വയർ ലഭിക്കും എന്നതും സങ്കല്പിക്കാം. രണ്ട് ചതുരങ്ങളെ ചേർത്ത് വെച്ചാൽ ഒരു ചതുരപ്പെട്ടി, ക്യൂബ് ലഭിക്കും എന്നതും സങ്കല്പിക്കാം. ഇനി അങ്ങോട്ട് പ്രശ്നമാകും. രണ്ട് ചതുരപ്പെട്ടികളെ ചേർത്ത് വെച്ചാൽ ഒരു ടെസ്സറാക്ട് ലഭിക്കുമെന്ന് പറഞ്ഞാൽ നമുക്കതിനെ സങ്കല്പിക്കാനാവില്ല. എങ്കിലും ഗണിതശാസ്ത്രത്തിൽ അതിന് യുക്തിസഹമായ കണക്കും കാര്യങ്ങളും തെളിവുമുണ്ട്. സങ്കീർണമായ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് അവയെ ചിത്രീകരിക്കാനാകും. പക്ഷേ മനുഷ്യബുദ്ധിക്ക് തനിയെ അത് സങ്കല്പിക്കാനോ തെളിയിക്കാനോ പറ്റില്ല. വായു നമ്മൾ കാണുന്നില്ലല്ലോ, പക്ഷേ വായു ഉണ്ടല്ലോ എന്ന് പറയുന്നത് പോലെ കുട്ടിത്തരമല്ലിത്. മനുഷ്യന് തൻ്റെ സ്ഥലകാല പരിമിതികൾ കാരണം എങ്ങനെയൊക്കെ തലകുത്തി നിന്നാലും ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഗ്രഹിക്കുന്നതിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് എല്ലാറ്റിലും മീതെ പരമസത്യം അല്ലെങ്കിൽ പാരമ്യം എന്ന് വിശ്വാസികൾ കരുതുന്ന ദൈവം ലൗകിക മാനദണ്ഡങ്ങളും സാധാരണ ഗണിത തത്വങ്ങളും അനുസരിക്കണമെന്ന് വാദിക്കുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ്. പ്രശസ്ത ചിന്തകനായ ഗബ്രിയൽ മർസേൽ പകരുന്ന ഒരു ഉൾക്കാഴ്ചയുണ്ട്. ഒരു പ്രശ്നം അഥവാ കീറാമുട്ടിയും രഹസ്യം അഥവാ നിഗൂഢതയും തമ്മിലുള്ള അന്തരം, പ്രോബ്ലം വേഴ്സസ് മിസ്റ്ററി. വസ്തുനിഷ്ഠമായ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം നമുക്ക് പ്രശ്നങ്ങളെ സംബന്ധിച്ച്. ജൂണിൽ മഴ പെയ്യുന്നു എന്ന പ്രശ്നം മനസ്സിലാക്കാൻ ശാസ്ത്രതത്വങ്ങൾ മാത്രം മതി. അത് എല്ലാ നാട്ടിലും എക്കാലത്തും ബാധകമായ പൊതുതത്വങ്ങളാണ്. പക്ഷേ നിഗൂഢത അഥവാ രഹസ്യം, മിസ്റ്ററി അങ്ങനെയല്ല. ഉദാഹരണം, എന്തുകൊണ്ട് എനിക്കിത് സംഭവിക്കുന്നു എന്നൊരു ചോദ്യത്തിനുള്ള ഉത്തരം മത്തായി ചോദിക്കുമ്പോൾ കിട്ടുന്നതല്ല ചാക്കോ ചോദിക്കുമ്പോൾ കിട്ടുന്നത്. പ്രശ്നം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ചോദ്യമെന്നാണല്ലോ. അങ്ങനെ ചോദ്യത്തിൽ ചോദ്യകർത്താവ് കൂടി കലരുമ്പോൾ രഹസ്യം ജനിക്കുന്നു. എനിക്കുള്ള ഉത്തരം നിനക്ക് ചേരില്ല. പരിശുദ്ധ തൃത്വം എന്നത് അതുകൊണ്ടൊരു കീറാമുട്ടി പ്രശ്നമല്ല, ഒരു ദിവ്യ രഹസ്യമാണ്. അതിൻ്റെ ഉത്തരങ്ങൾ വിശകലനം കൊണ്ട് പൂർണ്ണമാവില്ല, അനുഭവത്തിലൂടെ ഇതിൽ വിരിയുക തന്നെ വേണം. എന്താണ് പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്ന ഇത്ര സവിശേഷമായ അനുഭവം? അതാണ് സ്നേഹം. ദൈവം സ്നേഹവാനാണ് എന്നത് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദൈവം സ്നേഹമാണ്, സ്നേഹം ദൈവമാണെന്ന് പഠിപ്പിച്ചത് ക്രിസ്തീയത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ മെനഞ്ഞു എന്ന് നിരീശ്വര ചിന്ത വേറെ എവിടെ വിലപ്പോയാലും ക്രിസ്തീയതയെ ബാധിക്കില്ല. പരിശുദ്ധ തൃത്വത്തെ സ്നേഹം കൊണ്ടാണ് നിർവചിക്കുന്നത് പോലും. സ്നേഹിക്കുന്നവൻ, സ്നേഹിക്കപ്പെടുന്നവൻ, അവരുടെ സ്നേഹം എന്ന മൂന്ന് പദങ്ങൾ ഉപയോഗിച്ച് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ദൈവം സ്നേഹമാകുന്നു എന്നതിൻ്റെ സാങ്കേതിക പദമാണ് തൃത്വം. സൃഷ്ടി ഉണ്ടാകുന്നതിന് മുൻപും ഈ സ്നേഹമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സ്നേഹത്തിൽ നിന്നാണ്, അതിൽ നമ്മളും പങ്കുചേരാനാണ് സൃഷ്ടി പോലും. ദൈവത്തോട് ഒട്ടും ഇണങ്ങാൻ സാധ്യമല്ലാത്ത ലൗകിക വസ്തുക്കളായ സൃഷ്ടികളെപ്പോലും സ്നേഹത്തിൽ അവൻ ചേർത്ത് നിർത്തുന്നത് അതിനാലാണ്. പരസ്പര വിരുദ്ധതകളെ സമന്വയിപ്പിക്കുന്ന ദൈവസ്നേഹം,
തീച്ചൂളയിലെ ആ പഴയ പാട്ടുപോലെ. കോയിൻസിഡൻസിയ ഒപ്പോസിറ്റോറും എന്ന് ഞാനികൾ ഈ അനുഭവത്തെ വിളിച്ചു, കോയിൻസിഡൻസ് ഓഫ് ദി ഓപ്പോസിറ്റ്സ്. അതുകൊണ്ട് തൃത്വം എന്ത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ സ്നേഹം എവിടെയെന്ന് മാത്രം നോക്കിയാൽ മതി. നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടുകളിലും കൂട്ടങ്ങളിലും തൃത്വം എന്നത് നമ്മുടെ പുതിയ വാസഗേഹവും ഗോത്രവുമായി. നാം പരിശുദ്ധ തൃത്വത്തിൻ്റെ ആലയമെന്ന് യോഹന്നാൻ 14:23 പറയുന്നത് വെറുതെയാണോ? ഇന്ന് ഈ എപ്പിസോഡിൻ്റെ മുഖചിത്രമായി കാണുന്നത് റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ വിശുദ്ധ ചിത്രങ്ങൾ വരച്ചിരുന്ന ആൻഡ്രേ റുബ്ലേവ് വരച്ച പരിശുദ്ധ തൃത്വത്തിൻ്റെ ഐക്കണാണ്, അബ്രഹാമിനെ സന്ദർശിച്ച 3 ദിവ്യദൂതന്മാരെ പോലെ. ആ സംഭവം പരിശുദ്ധ തൃത്വത്തിൻ്റെ സൂചനയാണെന്നും അബ്രഹാം വിശ്വാസത്താൽ ആ പരമരഹസ്യം ദർശിച്ചുവെന്നും സഭാപിതാക്കന്മാർ പറയാറുണ്ട്. ദൈവത്തിനോടൊപ്പം ഊൺമേശയിലിരുന്നു അബ്രഹാം. അജ്ഞാതരോടുള്ള ആതിഥേയത്വവും സഹോദര സ്നേഹവും ഉണ്ടാകണമെന്ന് ക്രിസ്ത്യാനികളെ ഉദ്ബോധിപ്പിക്കുമ്പോൾ ഹെബ്രായർ 13 ഈ പാഠം ഓർക്കുന്നുണ്ട്. ദൈവത്തോടൊപ്പം കല്യാണവിരുന്നിരിക്കുന്നതും കർത്താവ് ദിവ്യ മണവാളനായി വിവാഹവിരുന്നിൽ പ്രവേശിക്കുന്നതുമായ ഭാഗങ്ങൾ സുവിശേഷത്തിലുണ്ടല്ലോ. എഫേസ്യർ 5 പറയും, തിരുസഭയാണ് അവന്റെ നിർമ്മല വധു. അതൊരു വൈവാഹിക ബന്ധമാണ്, സമ്പൂർണമായ ഒരുമ. ഈ ബന്ധത്തെ സൂചിപ്പിക്കാനും കഴുത്തിൽ വയ്ക്കപ്പെട്ട നുഖത്തെ സൂചിപ്പിക്കാനും ഗ്രീക്കിൽ സൂഗോസ് എന്നൊരു പദമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ എന്റെ നുഖം വഹിക്കുവിനെന്ന് നാഥൻ പറയുമ്പോൾ സത്യത്തിൽ അവൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്നെ വരനായി വരിക്കുവിനെന്നാണ്. എങ്കിലും അതിനൊരു മധുരതരമായ നുഖത്തിന്റെ ഭാരം കൂടിയുണ്ട്. എന്നാൽ അത് ക്ലേശകരമല്ല. ദൈവം യോജിപ്പിച്ച വിവാഹത്തെ കുറിക്കാൻ ഈ വാക്കിന്റെ ഒരു വകഭേദം സുവിശേഷം ഉപയോഗിക്കുന്നു, സുസോഗോസ്. ഒരേ നുഖത്തിൽ ദൈവം ബന്ധിച്ചവർ എന്നർത്ഥം. പൗലോശ്ലീഹ ഫിലിപ്പ്യർ 4:3 ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. തന്റെ കൂടെ സുവിശേഷത്തിന്റെ നുഖം വഹിച്ച ആരെയോ പരാമർശിച്ചുകൊണ്ട്. ആരായിരിക്കാം അത്? ഒരുപക്ഷെ നാഥൻ തന്നെയായിരിക്കാം. അവൻ തന്റെ മുഖത്തോട് നമ്മെ ചേർത്ത് കെട്ടിയതാണല്ലോ. മൈ യോക് ഫെല്ലോ. ഇന്ന് നിക്കോദേമോസിനോട് പറയുന്ന അതേ വാക്കുകൾ ഈശോ തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിലും പറയുന്നുണ്ട്. യോഹന്നാൻ 12:44 മുതൽ അവൻ പിതാവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നത് പോലെ നമ്മളും ദൈവത്തിൽ ഐക്യപ്പെടുന്നു എന്നവിടെ പറയുന്നുണ്ട്. അതേ പ്രേക്ഷിത ദൗത്യം പറയുന്ന മത്തായി 10:40 അവൻ നമ്മോട് പറയും, നിങ്ങളെ സ്വീകരിക്കുന്നവർ എന്നെ സ്വീകരിക്കുന്നു, എന്നെ സ്വീകരിക്കുന്നവൻ പിതാവിനെയും. എത്ര സൂക്ഷ്മതയോടെയാണ് അവൻ നമ്മെ ദൈവക്കണ്ണിയിൽ വിളക്കി ചേർക്കുന്നത്. അന്യദേവന്മാരുടെ ഇണങ്ങാത്ത മുഖങ്ങൾക്ക് നിങ്ങൾ തോൾ ചായ്ച്ചു കൊടുത്ത് കൃപയെ വ്യർത്ഥമാക്കരുത് എന്ന് ശ്ലീഹ 2 കൊരിന്ത്യർ 6:14. രണ്ടുപേർ തമ്മിലുള്ള പൊക്ക വ്യത്യാസമുണ്ടെങ്കിൽ മുഖം ചേർത്ത് വെച്ചാൽ ഭാരമാകും. എന്നാൽ നാഥന് നമ്മുടെ ഓരോരുത്തരുടെയും പൊക്കമാണ്. അതുകൊണ്ട് മുഖത്തിന്റെ ഭാരം ലഘുവും. ഞാൻ അവരിലും അവരെന്നിലും എന്ന് യേശു ഉദ്ഘോഷിച്ച പരിശുദ്ധ കുർബാന അനുഭവം. യോഹന്നാൻ 17. അവനെ നിരസിക്കാത്തവർ, അവന്റെ വചനം പാലിക്കുന്നവർ അവന്റെ കൂടെ ഊണിനിരിക്കും. നിഷേധിക്കുന്നവർക്ക് ആ നിഷേധം തന്നെയാണ് ശിക്ഷ. അതുകൊണ്ട് തന്നെ വിശ്വാസ സാക്ഷ്യത്തെയും രക്തസാക്ഷ്യത്തെയും ഒരേ വാക്കിൽ നാം കുറിക്കുന്നു, മർത്തീറിയ. സ്നേഹം മരണത്തെക്കാളും തീവ്രമാണ് എന്ന് കുറിക്കാൻ. ക്രിസ്തീയ ജീവിതം പരിശുദ്ധ കുർബാനയെ അനുകരിച്ച് ജീവിതം വാരി വിളമ്പുന്നതാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. യൂക്കറിസ്റ്റിക് സ്ക്വാൻട്രിങ് ഓഫ് വൺസ് ഓൺ ലൈഫ്, ജീവിക്കുന്ന രക്തസാക്ഷ്യം. മാർപ്പാപ്പയുടെ ധ്യാനഗുരുവായ കപ്പുച്ചൻ വൈദികൻ റനിയറോ കന്തലമെസ പറഞ്ഞ ഒരു കഥ കൂടി. പണ്ടൊരിക്കൽ ഒരാശ്രമത്തിൽ റൂഫസ് എന്നും റുഫീനസ് എന്നും 2 സന്യാസികൾ. റൂഫസ് ഒരു ശില്പിയായിരുന്നു. സ്വർഗം ശില്പസൗന്ദര്യം വഴിയുന്നതായിരിക്കും അന്ന് അദ്ദേഹം കരുതി. റുഫീനസ് സംഗീതജ്ഞനായിരുന്നതിനാൽ അയാൾ സ്വർഗം സംഗീത സാന്ദ്രമെന്ന് കരുതി. അവരൊരു ധാരണയിലെത്തി. ആദ്യം ആര് മരിച്ചാലും പിറ്റേന്ന് മറ്റേയാൾക്ക് പ്രത്യക്ഷപ്പെട്ട് സ്വർഗം എങ്ങനെയെന്ന് പറയണം. താലിത്തേർ, നീ പറഞ്ഞതുപോലെ കൃത്യം. അല്ലെങ്കിൽ ആലിത്തേർ, അയ്യോ ഒട്ടും സാമ്യമില്ല. അങ്ങനെ റൂഫസ് പെട്ടെന്ന് മരിച്ചു. പിറ്റേ ദിവസം അവൻ വന്നില്ല. റുഫീനസ് ആകട്ടെ അങ്ങനെ 1 വർഷം കാത്തിരുന്നു. അങ്ങനെ 8 ദിവസം റൂഫസ് പ്രത്യക്ഷനായി, ഒന്നും മിണ്ടാതെ നിന്നു. ആകാംക്ഷ തെങ്ങിയ റുഫീനസ് ചോദിച്ചു, എങ്ങനെയുണ്ട്? റൂഫസ് പറഞ്ഞു, തൊത്താലിത്തേർ ആലിത്തേർ, ടോട്ടലി ഡിഫറെന്റ്. നമ്മളൊന്നും സങ്കല്പിച്ചതുപോലെയല്ല. 1 കൊരിന്ത്യർ 2:9. താൻ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടുമില്ല, മനം മെനഞ്ഞിട്ടുമില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.